ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അക്കാദമിക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ഡോക്ടർ ബി അശോക് ഐ.എ.എസ. പറഞ്ഞു. വിദ്യാ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 20-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നതിന് തുറന്ന ചിന്തകളും സമീപനങ്ങളും ആവശ്യമാണെന്ന് ഡോക്ടർ ബി അശോക് ഐ.എ.എസ്. പറഞ്ഞു. പൊതു സാങ്കേതിക വിദ്യകൾ മനുഷ്യ ചിന്തകളെക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ശാസ്ത്രാധിഷ്ഠിത ഗവേഷണങ്ങൾ അനഭിലഷണീയ കരങ്ങളിൽ എത്തപ്പെട്ടാൽ അത് മാനവരാശിയുടെ തന്നെ സർവനാശത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. And let me tell you what often the media debates as huge issues in the higher education system are very useful or eccentric. They need not be the issues. Let me tell you, you know, a couple of faux pas in a degree certificate. So there are reflections of the systemic integrity. വിദ്യാ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സാബു സോമിൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് പദ്ധതി പ്രകാശന കർമ്മവും നടന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ സജി സി ബി സ്വാഗതം പറഞ്ഞു. വിദ്യാ കോളേജിന്റെ 20 വർഷത്തെ യാത്രയെക്കുറിച്ച് ചീഫ് പാട്രൺ പി കെ അശോകൻ സംസാരിച്ചു. തുടർന്ന് വിദ്യയെ മികവിന്റെ 20-ാം വർഷത്തിലേക്ക് നയിച്ച 70-ലധികം യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയ വിദ്യയിലെ വിദ്യാർത്ഥികൾ, പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, കലാകായിക പ്രതിഭകൾ, ടെക് ഫെസ്റ്റ് പ്രതിഭകൾ, വിവിധ അംഗീകാരങ്ങൾ നേടിയവർ, പ്രൊജക്ടുകൾ, ദേശീയ സംസ്ഥാന അവാർഡ് നേടിയ NSS യൂണിറ്റ്, വിദ്യ IEDC, വിദ്യ റിസർച്ച് സെന്റർ, വിദ്യ ടാലന്റ് സെന്റർ, വിദ്യ സോഷ്യൽ എംപവർമെന്റ് സെന്റർ എന്നിവയുടെ വീഡിയോ പ്രദർശനവും നടന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് വിശദീകരിച്ചു. മനു രഘുരാജൻ, സന്തോഷ് പ്രസന്നൻ, സുധാകരൻ പോളശ്ശേരി, AP സദാനന്ദൻ, CR ഉണ്ണികൃഷ്ണൻ, G മോഹനചന്ദ്രൻ, മനോജ് ചാലക്കൽ, ജസ്വിൻ ഷാജു, ജീവ HM എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് PN ഉണ്ണിരാജൻ IPS നന്ദി പറഞ്ഞു. CCTV News, വേലൂർ.